കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഓരോ ദിവസവും നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മാപ്പ് സാക്ഷിയായ സായ് ശങ്കർ തന്റെ ഐമാക്, ഐപാഡ്, ഐഫോൺ എന്നിവ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തന്റെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത സാധന സാമഗ്രികൾ തിരികെ ആവശ്യപ്പെട്ടാണ് സായ് ശങ്കർ ഇപ്പോൾ ആലുവ കോടതിയിൽ അപേക്ഷ നൽകിയത്. നേരത്തെ കേസിലെ പ്രതിയായിരുന്ന സായ് ശങ്കർ പിന്നീട് മാപ്പ് സാക്ഷിയാവുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് സായ് ശങ്കറിന്റെ ഐമാക്, ഐപാഡ്, ഐഫോൺ എന്നിവ അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. എന്നാൽ സായ് ശങ്കറിന്റെ ഐമാക്, ഐപാഡ്, ഐഫോൺ എന്നിവയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നുമില്ലെന്ന് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് സായ് ശങ്കർ കോടതിയെ സമീപിച്ചത്. തന്റെ ഐമാക്, ഐപാഡ്, ഐഫോൺ എന്നിവ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സായ് ശങ്കർ നൽകിയ അപേക്ഷ ഈ മാസം 20-ാം തീയതി കോടതി പരിഗണിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് സായ് ശങ്കറിനെ നേരത്തെ കോടതി മാപ്പ് സാക്ഷിയാക്കിയത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഫോണിൽ നിന്നുള്ള ഡിജിറ്റൽ തെളിവുകൾ മായച്ചു കളഞ്ഞെന്ന് താനാണെന്ന് ചോദ്യം ചെയ്യലിൽ സായ് ശങ്കർ സമ്മതിച്ചിരുന്നു. കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സായ് ശങ്കർ പിന്നീട് കീഴടങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സായി കുറ്റം സമ്മതിച്ചത്. ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഡിജിറ്റൽ തെളിവുകൾ മായച്ചു കളഞ്ഞതെന്നാണ് സായ് ശങ്കർ പറഞ്ഞത്. ഡിലീറ്റ് ചെയ്തവയിൽ കോടതി രേഖകൾ ഉണ്ടായിരുന്നുവെന്നും കോടതി സ്റ്റാമ്പുള്ളതും ഇല്ലാത്തതുമായ രേഖകൾ ഉൾപ്പെടെ താൻ കണ്ടിരുന്നുവെന്നാണ് സായ് ശങ്കർ പറഞ്ഞത്. ജഡ്ജി എഴുതിയ ഒറിജിനൽ പേജുകളുടെ പകർപ്പുകളായിരുന്നു അവയെന്നും രേഖകൾ ദിലീപിന്റെ ഫോൺ ഗാലറിയിൽ ഉണ്ടായിരുന്നുവെന്നും സായ് ശങ്കർ വെളിപ്പെടുത്തി. വാട്സപ്പിൽ വന്നത് ഗാലറിയിൽ സേവ് ആയതാണ്. ഓഡിയോ ചാറ്റുകളും മായച്ചിട്ടുണ്ട്. എല്ലാ ഓഡിയോ ചാറ്റുകളും താൻ കേട്ടിരുന്നുവെന്നും സായ് ശങ്കർ പറഞ്ഞു. ഹയാത്ത് ഹോട്ടലിൽ റൂമെടുത്ത് 2 ദിവസം കൊണ്ടാണ് ഡാറ്റ മായച്ചു കളഞ്ഞത്. അവലംബിച്ചത് ഷ്രെഡിംഗ് രീതിയിലല്ല, കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഡാറ്റയ്ക്ക് മുകളിൽ ജങ്ക് ഡാറ്റ ഇട്ട് മറയ്ക്കുകയായിരുന്നുവെന്നും സായ് ശങ്കർ പറഞ്ഞു. അഡ്വക്കേറ്റ് ഫിലിപ്പിന്റെ സാന്നിധ്യത്തിൽ ദിലീപാണ് ഡാറ്റ മായ്ക്കാൻ ആവശ്യപ്പെട്ടതെന്നും ദിലീപും താനും 5 മണിക്കൂർ ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും സായ് ശങ്കർ പോലീസിന് മൊഴി നൽകി. ഫോറൻസിക് പരിശോധനയിൽ രേഖകൾ കിട്ടരുതെന്നായിരുന്നു ദിലീപിന്റെയും അഭിഭാഷകരുടെയും ആവശ്യമെന്നും ഫിലിപ്പ് ടി വർഗീസിന്റെ ഓഫീസിൽ വെച്ചാണ് ദിലീപിനെ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ദിലീപിന്റെ ഫോണിൽ നിന്നും മായച്ചതെല്ലാം വീണ്ടെടുക്കാൻ തനിക്ക് കഴിയുമെന്നും സായ് ശങ്കർ പറഞ്ഞു. തന്റെ കമ്പ്യൂട്ടർ എത്രത്തോളം ഉപയോഗിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 3,04,000 ഡാറ്റകൾ നീക്കം ചെയ്തുവെന്നും ഇവ രണ്ടിലെയും രേഖകൾ ദിലീപ് ഹാജരാക്കാത്ത ഫോണുകളിൽ ഉണ്ടായിരുന്നുവെന്നും സായ് ശങ്കർ പിന്നീട് മാധ്യമങ്ങളോടും വെളിപ്പെടുത്തി. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ ഫോണിൽ ഉണ്ടായിരുന്നുവെന്നും വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വലിയ തെളിവുകൾ ഫോണിൽ കണ്ടതായി അറിയില്ലെന്നുമായിരുന്നു സായ് ശങ്കർ പറഞ്ഞത്.